അഹാന കൃഷ്ണ, നമുക്ക് എല്ലാവർക്കും അറിയാം കൃഷ്ണകുമാറിന്റെ മോളാണ്, അതുപോലെ തന്നെ ഒരു ആക്ട്രസ് ആണ് ലൂക്ക, അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകളിൽ. പക്ഷെ ഒരുപാട് ഒരുപാട് നെഗറ്റീവ് അഹാന നേരിടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോളൊക്കെ ഇഷ്ടം പോലെയാണ്, ചുമ്മാ ചുമ്മാ ട്രോളും, കാരണം കുറച്ച് ആക്റ്റീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും പിന്നെ ചില സമയം എയറിൽ പോകാറുമുണ്ട്, അല്ലാണ്ട് തന്നെ സ്വന്തമായിട്ട് എയറിലൊക്കെ പോകാറുണ്ട്. ഇടയ്ക്ക് ഒന്ന് മറ്റേ ഉരുണ്ടടിച്ച് വീഴുന്ന വീഡിയോ ഒക്കെ ഇറങ്ങി, അങ്ങനെയും എയറിൽ പോയിട്ടുണ്ട്. അങ്ങനെ എയറിൽ പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് അഹാനയ്ക്കൊരു ഇതാണ്. പക്ഷേ എന്നാൽ ഒരു കുടുംബത്തിൽ, നല്ലൊരു കുടുംബത്തിൽ പിറന്ന സ്വഭാവവും അതിൻ്റെതായ അന്തസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിത്വമാണ് അഹാന എന്ന് അഹാനയുടെ ഒരു ഇൻ്റർവ്യൂവിൽ അഹാന തെളിയിച്ചിട്ടുണ്ട്. ഒരുപാട് ഇൻ്റർവ്യൂവിൽ എയറിൽ പോയിട്ടുണ്ട്, പക്ഷേ ഈ ഇൻ്റർവ്യൂവിൽ ആ ഒരു മിനിറ്റിൻ്റെ വാക്ക് അതെനിക്ക് അത്രയും, എനിക്കത് ഉൾക്കൊണ്ടപ്പോൾ അത് കേട്ട് ആ ഒരു ഇത് എന്നും എനിക്ക് അത്രയും ഒരു നല്ലൊരു കുടുംബത്തിൽ പിറന്നതിൻ്റെ ഒരു ഇത് അഹാനയ്ക്ക് ഉണ്ട്. എന്തായാലും ഞാൻ സൈഡിൽ ആ വീഡിയോ ഒന്ന് കൊടുക്കാം. അച്ഛൻ ഒരു ആക്ടറായതിന്റെ രണ്ട് അഡ്വാൻറ്റേജസ് എന്താന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്കിപ്പോൾ എനിക്ക് ഇന്ന ആളെ ഒന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അച്ഛൻ എനിക്ക് അവരുടെ നമ്പർ ഒപ്പിച്ചു തരാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ അത് എൻ്റെ ഭാഗ്യം പോലിരിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എൻ്റെ അച്ഛൻ ആക്ടറാണ്. ആക്ച്വലി ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അച്ഛനൊരു ആക്ടറാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എൻ്റെ ആദ്യത്തെ സിനിമ കഴിഞ്ഞ് എനിക്ക് ഓഫേഴ്സ് ഒന്നും വരാതിരുന്നപ്പോൾ ഞാൻ അങ്ങനെ ഡിപ്രഷനിലൊന്നും ആയി പോയിട്ടില്ല. കാരണം ഇത് പാർട്ട് ഓഫ് ദ ഗെയിം ആണെന്ന് എനിക്ക് കൊച്ചിലേ തൊട്ടേ അറിയാം. ഇപ്പോഴും ഇപ്പം നാളെ എന്നെ ഒരു വലിയ സിനിമയിൽ സൈൻ ചെയ്തിട്ട് എന്നെ അതിൽ നിന്ന് പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റ് എടുത്ത് മാറ്റി, എനിക്ക് വിഷമവും, പക്ഷെ ഞാൻ ഇല്ലാതായി പോവാം, ഞാൻ തകർന്നു പോകത്തൊന്നുമില്ല. കാരണം ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ കണ്ടറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ എൻ്റെ ജീവിതമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് എനിക്കുണ്ട് ക്ലിയർ ആയിട്ട്. ആ ലാസ്റ്റ് വരികളാണ് എനിക്ക് ഏറ്റവും ഉൾക്കൊള്ളാൻ പറ്റുക. സിനിമ എൻ്റെ ജീവിതം അല്ല, ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, അത് ഒരു രക്ഷയില്ല. കറക്റ്റാണ്, അഹാന അതൊരു ഗെയിം പ്ലേ ആയിട്ട് എടുക്കാനുള്ള ഒരു മെന്റാലിറ്റി ടെൻഡൻസി ഉണ്ട്. അതിന് കാരണം കൃഷ്ണകുമാർ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്നുള്ളതിന് ബെസ്റ്റ് ഒരു ഇതാണ്, കാരണം എക്സാമ്പിളാണ്. കാരണം നന്നായിട്ട് വളർത്തിയിട്ടുണ്ട്. ആദ്യം പെൺമക്കൾക്ക് കല്യാണം അങ്ങനെയൊന്നും അല്ല, ആദ്യം എഡ്യൂക്കേഷൻ, ജോബ് എന്നുള്ള രീതിയിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡ് ഉണ്ടായിരിക്കണം, സ്വന്തമായിട്ടൊരു സ്റ്റെബിലിറ്റി വേണം എന്നുള്ള ഒരു രീതിയിൽ കൃഷ്ണകുമാർ നല്ലതായിട്ട് അഹാനെ വളർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു 100% ഇതും അഹാനയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാവും. കാരണം എത്ര എയറിൽ പോയിട്ടും അഹാനയ്ക്ക് അതൊന്നും വിഷയമേ അല്ല എന്നുള്ള ഒരു ഇത് ഇപ്പൊ തന്നെ ഈ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സിനിമയിൽ ഇപ്പോൾ വിളിച്ചിട്ട് പിന്നെ റിജക്റ്റ് ചെയ്താൽ അഹാനയ്ക്ക് വിഷമം വരും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഓക്കെ. അതൊക്കെ നല്ലൊരു ആ ഒരു ഫാമിലി സിറ്റുവേഷനിൽ നിന്ന് വളർന്നു വന്ന ആ ഒരു ഇതാണ് അഹാനയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അഹാന ഇനി മുന്നോട്ട് തന്നെയാണ്, എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ എയറിൽ പോയാലും ലൈഫിൽ എന്ത് പ്രതിസന്ധിയെ നേരിടാനുള്ള കഴിവ് അഹാനയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് വാക്കുകളൊന്നും മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്, പൊളിയായിട്ട് സെറ്റായിട്ട് വൈബായിട്ട് വരും.